ഭർത്താവിൽ നിന്ന് പ്രതിമാസം 600,000 രൂപ ജീവനാംശം ആവശ്യപ്പെട്ട സ്ത്രീക്ക് കോടതിയുടെ രൂക്ഷ വിമർശനം. ഇത്രയും തുക ഒരാൾക്ക് ഒരു മാസം ചെലവിന് വേണമെങ്കിൽ ഹർജിക്കാരി ഒറ്റയ്ക്ക് സമ്പാദിക്കട്ടെ എന്നായിരുന്നു കർണാടക ഹൈക്കോടതിയിലെ വനിതാ ജഡ്ജിയുടെ വാക്കുകൾ. Please don't tell the court that this is all a person requires. 6,16,300 per month. Does anybody spend this much? A single lady for herself? Oh, if she wants to spend, let her earn. പ്രതിമാസം ന്യായമായ തുക ആവശ്യപ്പെടുകയാണെങ്കിൽ ഹർജി പരിഗണിക്കാമെന്നും അല്ലെങ്കിൽ ഹർജി തള്ളുമെന്നും കോടതി ഹർജിക്കാരിയുടെ അഭിഭാഷകനോട് വ്യക്തമാക്കി. ഓഗസ്റ്റ് 20 നടന്ന കോടതി നടപടികളുടെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലും ഇതിനോടകം വൈറലായി കഴിഞ്ഞു. കർണാടക സ്വദേശിനിയായ രാധ മുനുക്കുന്തളയാണ് ഭർത്താവ് നരസിംഹയിൽ നിന്ന് പ്രതിമാസം ജീവനാംശമായി ലഭിക്കേണ്ട തുക ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. 2023 സെപ്റ്റംബറിൽ ബംഗളൂരു കുടുംബ കോടതി രാധയ്ക്ക് ഭർത്താവ് പ്രതിമാസം 50,000 രൂപ നൽകണമെന്ന് ഉത്തരവിട്ടിരുന്നു. ഈ തുക ഉയർത്തണമെന്നാവശ്യപ്പെട്ടാണ് രാധ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. എന്നാൽ മാസം 600,000 രൂപ ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിക്കുകയായിരുന്നു. വസ്ത്രങ്ങളും വളകളും ചെരുപ്പുകളും വാങ്ങാൻ മാത്രം മാസം 15,000 രൂപ വേണ്ടിവരുമെന്നായിരുന്നു ഹർജിക്കാരിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. ഭക്ഷണത്തിനായി 60,000 രൂപ ഒരു മാസം വേണ്ടിവരും. മുട്ടുവേദനയ്ക്കും ഇതിനോട് അനുബന്ധിച്ചുള്ള ഫിസിയോതെറാപ്പിക്കും ഉൾപ്പെടെ ചികിത്സയ്ക്കായി പ്രതിമാസം 4 മുതൽ 5 ലക്ഷം രൂപ ചെലവ് വരുമെന്നും സ്ത്രീയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. എന്നാൽ ഹർജിക്കാരിയുടെ വാദം കേട്ട വനിതാ ജഡ്ജി ഈ ആവശ്യങ്ങൾ കോടതി നടപടികളെ ചൂഷണം ചെയ്യുന്നതാണെന്ന് നിരീക്ഷിച്ചു. ഇത്രയും തുക ചെലവഴിക്കണമെങ്കിൽ ഹർജിക്കാരി ഒറ്റയ്ക്ക് സമ്പാദിക്കട്ടെ എന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഇതെല്ലാം ഒരാൾക്ക് ആവശ്യമുള്ളതാണെന്ന് കോടതിയോട് പറയരുത്. മാസം 616,300 രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആരെങ്കിലും ഇത്രയും തുക ചെലവഴിക്കുന്നുണ്ടോ? ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീ അവർക്ക് ഇത്രയും തുക ചെലവഴിക്കേണ്ടതുണ്ടെങ്കിൽ അവർ സമ്പാദിക്കട്ടെ, അല്ലാതെ ഭർത്താവിൽ നിന്നല്ല അത് വാങ്ങേണ്ടത്. നിങ്ങൾക്ക് കുടുംബത്തിന് ഉത്തരവാദിത്തമില്ല, കുട്ടികളെ സംരക്ഷിക്കാനില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതിനാൽ ആവശ്യങ്ങളിൽ ന്യായം വേണമെന്നും കോടതി വിശദീകരിച്ചു. തുടർന്ന് ന്യായമായ തുക ആവശ്യപ്പെടാൻ നിർദ്ദേശിച്ച കോടതി അല്ലെങ്കിൽ ഹർജി തള്ളിക്കളയുമെന്നും മുന്നറിയിപ്പ് നൽകി. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയാണ് ഈ കോടതി രംഗങ്ങൾ. വനിതാ ജഡ്ജിയുടെ തീരുമാനം തീർത്തും മാതൃകാപരമാണെന്നും വിചാരണ വേളകളിൽ വ്യാജവാദങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകൾക്ക് ഇതൊരു പാഠമാകട്ടെ എന്നുമാണ് കമന്റ് ബോക്സുകളിൽ നിറയുന്ന അഭിപ്രായം.